മുജാഹിദ് മദ്രസയിൽ പഠിപ്പിക്കുന്ന മുജാഹിദ് ഇപ്പോൾ അവർ പേര് വെച്ചതാ മുജാഹിദുൽ ഇസ്ലാം. അരീക്കോട്ട് കടപ്പുറത്ത് വെച്ചിട്ടാണ്, പയമാട്ടുമ്പൽ വെച്ചിട്ടാണ് അവർ തീരുമാനിച്ചത് മുജാഹിദ്. പഴയ പേരുടെ സലഫീദ് പേര് അവരായിട്ട് പറ്റൂല. അത് അവരെന്നെ കൂട്ടത്ത് തർക്കമായി. പിന്നെ ഇസ്ലാഹീദ് പേര് നോക്കി, അത് അവരെ കൂട്ടത്ത് തർക്കമായി. അങ്ങനെ തർക്കം നിന്നിട്ട് അവസാനം അവരെല്ലാവരും കൂടി തീരുമാനിച്ച പേരാണ് മുജാഹിദുൽ ഇസ്ലാം. ഇസ്ലാമിനോട് യുദ്ധം ചെയ്യുന്നവർ, ഇസ്ലാമിനോടുള്ള യുദ്ധമല്ലേ നിങ്ങൾ ആലോചിച്ചത്. എൻ്റെ കാറിലുണ്ട് ഇപ്പോൾ ഞാൻ ഇത് കാണിച്ചതാണ്. ആർക്ക് സംശയമുണ്ടെങ്കിൽ അവർ മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൻ്റെ പേര് കൊടുത്തിട്ടൊരു കൂട്ടർ ഉണ്ട്. അവരെ പ്രബോധനത്തിനും ഇത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. എൻ്റെ ദൃഷ്ടി ഇത് രണ്ട് കൂട്ടരും മുസ്ലിമുകളെ അല്ല. എങ്ങനെ മുസ്ലിമാർ അള്ളാഹുവിൻ്റെ റസൂൽ നശിച്ചു പോകുന്നവരാൽ ഈ ഭൂമിയിൽ വെച്ചാൽ ഇവർ മുസ്ലിമല്ല. നിസ്കരിക്കും, ഇദാസല്ല വസാമ വസക്ക. നിസ്കരിച്ചാലും ശരി, നോമ്പൂറ്റാലും ശരി, വെക്കത്ത് കൊടുത്താലും ശരി, വക്കത്തോട്ട് ഹജ്ജ് ചെയ്താലും ശരി, ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ്. ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല. തീർച്ചയായിട്ടും പറ്റുകയില്ല. അവർ ഷിയാക്കളാണ്. കുത്തുബത്ത് അയക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ് അതിന് പള്ളി എന്ന് പറയില്ല. അമ്പലത്തിൽ കയറിയിട്ട് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് അയക്കുന്ന പള്ളി കയറി നിസ്കരിക്കുന്നത്. അമ്പലത്തിലെ സാമിനെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് അയക്കുന്ന ഉസ്താനെ തുറന്ന് നിസ്കരിക്കല്. ആ ഉസ്താനം സഹിയാകുകയില്ല. തീർച്ചയായും ഒരാളെ മുസ്ലിക് എന്ന് പറയാനുള്ള അധികാരം അല്ലാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. മുസ്ലിമും മുഖ്മിനും മുസ്ലിക്കും കാഫിറുമായി ഒരാളെ വേർതിരിക്കാനുള്ള മാനദണ്ഡം ഓരോ വ്യക്തിയുമല്ല തീരുമാനിക്കുക. നമുക്കത് അധികാരവും ഇല്ല. ഇപ്പൊ വ്യക്തമായി നബി തങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മളും അല്ലാത്തതുള്ള വ്യത്യാസം നമസ്കാരമാണ്. അത് ഉപേക്ഷിച്ചവൻ ഫഖദ് കഫറ, അവൻ കുഫ്റാണ് ചെയ്തത്. ഒരാൾ പത്ത് കൊല്ലം നിസ്കരിച്ചില്ലെങ്കിലും അവനെ കാഫിർ എന്ന് വിളിക്കാൻ നമുക്ക് അധികാരമില്ല. അവൻ മരിച്ചാൽ അവനെ മയ്യത്ത് കുളിപ്പിക്കണം, അവനെ മയ്യത്ത് നിസ്കരിക്കണം, മുസ്ലിങ്ങളെ ഖബർസ്ഥാനിൽ അവനെ മറമാടണം. ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്താണെങ്കിൽ നമസ്കരിക്കാത്ത ഒരാളെ കൊന്നുകളയും. കൊന്നാലും ഓനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ചു കൊണ്ടുപോയി മറമാടും. അവനെ കൊല്ലും, എന്നിട്ട് അവനെ കുളിപ്പിക്കും, കഫൻ ചെയ്യും, നിസ്കരിക്കും, കൊണ്ടുപോയി മറമാടും. അപ്പൊ ഒരാളെ വ്യക്തിയെ കാഫിർ എന്ന് പറയാൻ, മുസ്ലിക് എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല. അത് ഇസ്ലാമിക ഭരണമുള്ളയിടത്താണെങ്കിലും വ്യക്തികൾക്ക് അധികാരമില്ല. ഇസ്ലാമിക ഭരണമുള്ളയിടത്താണെങ്കിൽ ഇസ്ലാമിക കോടതി അല്ലെങ്കിൽ ഇസ്ലാമിക സർക്കാർ ഒരാൾ ശിർക്ക് ചെയ്യുന്നുവെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അയാളെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിടും. എന്നിട്ട് അയാളെ വിചാരണ ചെയ്യും, കോടതി മുമ്പാകെ ഹാജരാക്കും, അയാളെ വിചാരണ ചെയ്യും. എന്നിട്ട് അയാളെ വിശ്വാസം എന്താന്ന് പരിശോധിക്കും. ആ വിചാരണയുടെ അവസാനം കോടതി വിധി പറയും, അയാൾ മുസ്ലിക്കാകുന്നു. അങ്ങനെ കോടതി വിധിച്ച ഒരാളെ പറ്റി പിന്നെ നമുക്ക് പറയാം. ഒരാളെപ്പറ്റി കോടതി അങ്ങനെ പറഞ്ഞാൽ, അല്ലെങ്കിൽ അവിടുത്തെ ഔദ്യോഗിക സംവിധാനം എന്താണോ ആ സംവിധാനം അങ്ങനെ പ്രഖ്യാപിച്ചാൽ നമുക്ക് അയാളെ പറ്റി പറയാം അയാൾ മുസ്ലിക്കാണ്, അയാൾ കാഫിറാണ്. അല്ലാത്ത കാലത്തോളം ഒരാൾ എങ്ങനെ ശിർക്ക് ചെയ്യുന്നു കണ്ടാലും അയാൾ മുസ്ലിക്കാണെന്ന് പറയാം. ഈ കാര്യം ശിർക്കാന്ന് പറയാം, ഇക്കാര്യം ശിർക്കാണ്, ശിർക്ക് ചെയ്യാൻ പാടില്ല, ശിർക്ക് ചെയ്താൽ നരകം നിർബന്ധമാണ്, സ്വർഗം ഹറാമാണ് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ അവൻ മുസ്ലിക്കാകുന്നു, അയാൾ കാഫിറാകുന്നു എന്ന് പറയാൻ, ഒരു മുസ്ലിം അയാളെ കുറിച്ച് പറയാൻ നമുക്ക് അധികാരമില്ല. കാരണം തക്ഫീറിനുള്ള റവാബിത്തുണ്ട്, കുറെ ഷുറൂത്തുണ്ട്, അതിന് പരിഗണിക്കേണ്ട മവാനുകളുണ്ട്, അതിന്റെ ഉദറുകളുണ്ട്. അതെല്ലാം നോക്കിയിട്ട് മാത്രമേ ഒരു വ്യക്തിയെ നമുക്ക് ആ നിരക്ക് പറയാൻ അധികാരമുള്ളൂ. എന്നാൽ പോലും ഒരു വ്യക്തിക്ക് അധികാരമില്ല അയാൾ അങ്ങനെയാണെന്ന് പറയാൻ. എന്നാൽ ഒരു ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ഗവൺമെന്റ് അധികാരമുണ്ട്, അവിടുത്തെ കോടതിക്ക് അധികാരമുണ്ട്, അവിടുത്തെ ഔദ്യോഗിക സംവിധാനം. ഇപ്പൊ സൗദി അറേബ്യയിലേക്ക് ആണെങ്കിൽ അവിടുത്തെ ലജ്ന ദായിമ ചില വ്യക്തിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ചില വ്യക്തികളെ കുറിച്ച് ലജ്നത്ത് ദായിമ പറഞ്ഞിട്ടുണ്ട്, അയാൾ കാഫിറാണ്. അത് അയാളുടെ വിശ്വാസം കാര്യങ്ങൾ പരിശോധിച്ച് ആ നിരക്കിൽ അന്വേഷണം പൂർത്തിയാക്കിയിട്ട് അവർ പറയും. അപ്പൊ അങ്ങനത്തെ ഒരാളെ പറ്റി നമുക്ക് പറയാം, അതല്ലെങ്കിൽ അവിടുത്തെ ഇസ്ലാമിക കോടതികൾ പറയും, അപ്പൊ പറയാം. അതല്ലാത്തത്തോളം കാലം ഒരാൾ പത്ത് കൊല്ലം നിസ്കരിക്കാതെ നടന്നാലും അയാൾ കാഫിറാണെന്ന് പറഞ്ഞാൽ അധികാരമില്ലാത്തതുപോലെ, ഒരാൾ പത്ത് കൊല്ലം ശിർക്ക് ചെയ്യുന്നത് കണ്ടാലും അയാൾ മുസ്ലിക്കാണ് എന്ന് പറയാൻ അധികാരം റബ്ബ് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. നമുക്കുള്ള പണി അയാൾക്ക് തൗഹീദ് പറഞ്ഞുകൊടുക്കലാണ്. ഇനി മാത്രമല്ല, അയാൾ തൗഹീദ് മനസ്സിലാക്കി വിചാരിക്കുക. അങ്ങനത്തെ തൗഹീദ് മനസ്സിലാക്കി, നമ്മളൊക്കെ തൗഹീദ് മനസ്സിലാക്കി വന്നവരാണല്ലോ. കുറെ കാലം ശിർക്ക് ചെയ്ത്, ഖുറാഫാത്ത് ചെയ്ത്, ബിദ്അത്ത് ചെയ്ത്, അതിനെ പ്രചാരകരായി നടന്ന് പിന്നീട് തൗഹീദ് മനസ്സിലാക്കി വന്നു. വന്നപ്പോൾ നമ്മളാരും ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടല്ല വന്നത്. എന്നാൽ ഈ നാട്ടിലൊരു അമുസ്ലിമായ മനുഷ്യൻ തൗഹീദ് മനസ്സിലാക്കി വന്നാലോ? ഷഹാദത്ത് കലിമ ചൊല്ലി അയാൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം. നമ്മളാരും എത്ര വരെ ശിർക്കിൽ മുഴുകിയവനും അയാൾ വരുമ്പോൾ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടാണ് വീണ്ടും മുസ്ലിമാക്കിയിട്ടല്ല നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പൊ അതിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഇത് തന്നെയാണല്ലോ അത് നമ്മൾ അറിയിക്കുന്നത്. ഒരു മുസ്ലിമായ മനുഷ്യൻ ശിർക്ക് ചെയ്യുന്നതും അല്ലാത്തൊരു മനുഷ്യൻ ശിർക്ക് ചെയ്യുന്നതും. ഇവിടെ നമ്മുടെ നാട്ടിൽ ഹൈന്ദവന്മാർ ബഹുദൈവ ആരാധകന്മാരാണ്, ക്രൈസ്തവന്മാർ ബഹുദൈവ ആരാധകന്മാരാണ്,
എന്നാൽ അവരിൽ ഒരാൾ മതം മനസ്സിലാക്കി വരുമ്പോഴുള്ളതും മുസ്ലിമായ ശുൽക്കിൽ മുഴുകിയ ഒരാൾ തൗഹീദ് മനസ്സിലാക്കി വരുമ്പോഴും ഒരേ മാനദണ്ഡത്തിലല്ല നാം അവരെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതിൽ മതപരമായി തന്നെ ചില വ്യത്യാസങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഒരു പാപത്തിന്റെ പേരിൽ, ശുൽക്കിന്റെ പേരിൽ, അല്ലെങ്കിൽ വൻപാപത്തിന്റെ പേരിൽ ഓരോ വ്യക്തിയെയും കാഫിറായി മുദ്ര കുത്തുന്ന പണി ഖവാരിജുകൾ തുടങ്ങിയതാണ്. അഹ്ലു സുന്നക്കാർ ഇതിൽ പരിചയമല്ല. ഖവാരിജുകൾ തുടങ്ങി വെച്ചു വൻപാപം ചെയ്തതിനെപ്പറ്റൊക്കെ അയാൾ കാഫിറെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ അലി കാഫിറാണെന്ന് പറഞ്ഞു. അതേപോലെ ആയിഷാബിയെ പറ്റി പറഞ്ഞു. സ്വഹാബിമാരെ പതിനെയും കുറിച്ച് പറഞ്ഞു. ഭൂരിപക്ഷ സ്വഹാബിമാരെ പേരെടുത്ത് തന്നെ അവർ കാഫിറാണെന്ന് പറഞ്ഞു. അതിന്റെ പിന്മുറക്കാരായി വന്ന, ആ വഴിക്ക് തുടർന്ന് വന്ന ആരെക്കണ്ടോ ഉലക്ക പണി സ്വീകരിച്ചു. അതാ ലോകത്ത് നിന്ന് ISIS എന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ ചെയ്യുന്നത്. അവർ മുസ്ലിമീങ്ങളായ ഭരണാധികാരികളെ, മുസ്ലിം നേതാക്കന്മാരെ, മുസ്ലിം പണ്ഡിതന്മാരൊക്കെ അവർ കാഫിറുകളായി മുദ്ര കുത്തുന്നു. കാരണം ആ പണി അത്തരം ആളുകൾ ചെയ്തു വെച്ചതാണ്. അവിടെ ആ വഴി അറിഞ്ഞോ അറിയാതെയോ നമ്മൾ സ്വീകരിക്കാൻ പാടില്ല. അഹ്ലു സുന്നക്ക് അങ്ങനത്തെ രീതി പരിചയമില്ല. മാത്രവുമല്ല അല്ലവാബിത്തുഹു എന്ന പേരിൽ ധാരാളം ഗ്രന്ഥങ്ങൾ മുസ്ലിം ലോകത്ത് ലഭ്യമാണ്. അതൊക്കെ വെച്ചുകൊണ്ട് അതിനൊക്കെ ചില മാനദണ്ഡങ്ങളും ചില നിബന്ധനകളും ഒക്കെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ അത്തരം വിഷയത്തിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് അനുവാദമുള്ളൂ, നമുക്ക് അർഹതയുള്ളൂ. ഇല്ലെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ ഈമാൻ തെറ്റിപ്പോകാൻ അത് കാരണമായി മാറും എന്ന സൂക്ഷ്മത കൊണ്ടാണ് നമ്മൾ ആ പദങ്ങൾ പ്രയോഗിക്കാത്തത്. എന്നാൽ അക്കാര്യം ശിർക്കാണെന്ന് പറയാം. ആ ശിർക്ക് ചെയ്താൽ നരകം നിർബന്ധമാണെന്ന് പറഞ്ഞുകൊടുക്കാം, സ്വർഗം ഹറാമാണെന്ന് പറഞ്ഞുകൊടുക്കാം, തൗഹീദ് അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം, അയാൾക്ക് അത് മടങ്ങി വരാൻ വേണ്ടി പറയാം, അതൊക്കെ നമുക്ക് ചെയ്യാം. എന്നാൽ ഒരു വ്യക്തിയെ വൈയക്തികമായി അയാൾ മുസ്ലിക്കാകുന്നു, അയാൾ ബഹുവിശ്വാസിയാകുന്നു, അയാൾ കാഫിറാകുന്നു എന്ന് പറയാൻ മുസ്ലിമായ ഒരു വ്യക്തിയെ പറ്റി നിവർത്തില്ല. കാരണം അയാൾ മുസ്ലിമാണ് എന്നത് യക്കീനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് യക്കീനായ കലിമത്ത് പ്രഖ്യാപിച്ച് അല്ലെങ്കിൽ ജന്മം കൊണ്ട് മുസ്ലിമായി യക്കീനായ നിലയ്ക്ക് ഇസ്ലാമിൽ വന്ന ഒരാള് സമാനമായ യക്കീന കൊണ്ടല്ലാതെ അതിന് പുറത്തു പോകാൻ പാടില്ല. യക്കീന കൊണ്ട് കയറിയ ഒരാളെ യക്കീന കൊണ്ട് മാത്രമേ പുറത്തേക്ക് പോകൂ, ശക്ക് കൊണ്ട് പുറത്തേക്ക് പോകില്ല. അതുകൊണ്ടാണ് ആ രംഗത്ത് ചില വവാബിത്തുള്ള പണ്ഡിതന്മാർ നിശ്ചയിച്ചത്. ഇവിടെ നമ്മളെപ്പോലുള്ള സാധുക്കൾ കൈകാര്യം ചെയ്യേണ്ടുന്ന ഏരിയ അല്ല അത്. നമ്മുടെ ഈമാൻ തന്നെ ഒരു പക്ഷെ നഷ്ടപ്പെട്ടു പോകാൻ നിമിത്തമാകുമോ എന്ന സൂക്ഷ്മത കൊണ്ടാണ് ആ പദം പ്രയോഗിക്കുന്നത്. നമ്മളൊക്കെ കുറച്ചുകൂടെ ജാഗ്രത പാലിക്കുന്നത്.